അപ്പോൾ ഭഗവത്ഗീത ലോകാനുഗ്രഹത്തിനാകുന്നത് എങ്ങനെയാണ്? ഇതിലെ ആശയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ശാന്തി ഉണ്ടാകുന്നുവെങ്കിൽ അത് തന്നെയാ ലോകത്തിന്റെ ശാന്തി. സ്വാമി, സ്കൂൾ ഓഫ് ഭഗവത്ഗീത അതാണല്ലോ സ്വാമിയുടെ ഒരു സ്ഥാപനമായിട്ട് സ്വാമി തുടങ്ങി. സ്വാമി ഇത്രയും കാലം ഗീത പഠിപ്പിക്കാൻ വേണ്ടിയാണ് ജീവിതത്തിലെ കൂടുതൽ സമയം ഉപയോഗിച്ചത്. എന്തിനാ, നമ്മൾ എന്തിനാ ഗീത പഠിക്കുന്നതിന്റെ ഒരു പ്രസക്തി എന്താ? ഒരുപാട് പുരാണങ്ങളുണ്ട്, അതിലൊക്കെ പലതരത്തിലുള്ള പ്രസക്തിയുണ്ട്. പക്ഷെ സ്വാമി എന്തുകൊണ്ടാണ് ഗീത പഠിപ്പിക്കുന്നത്? അതെ സുനിത, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭഗവത്ഗീത കൈകാര്യം ചെയ്യുന്ന വിഷയം അത് ഏതെങ്കിലും തരത്തിലുള്ള പുതുമയാർന്ന മറ്റെവിടെയെങ്കിലും പറയപ്പെടാത്ത എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ ഇത് എവിടെ ഇത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച്, ഭാരതീയ അല്ലെങ്കിൽ അധ്യാത്മശാസ്ത്രത്തെ കുറിച്ച്, ആത്മീയ ശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അത് വേദമാണ്. വേദത്തിന്റെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപനിഷത്ത്, അതാണ് അതിലെ ജ്ഞാനപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോ അതെവിടെയാ പറഞ്ഞത്? അതിന്റെ ഒരു അന്തരീക്ഷം എന്താണ്? അതിന്റെ അന്തരീക്ഷം എന്താണെന്നാണെങ്കിൽ വളരെ പ്രശാന്ത സുന്ദരമായ ഒരു ഭൂമിക, അത് ചിലപ്പോൾ ഒരു നദിയുടെ തീരത്ത്, ഒരു ആശ്രമത്തിന്റെ മുറ്റത്ത്, മരച്ചുവട്ടിൽ, അങ്ങേയറ്റം പ്രശാന്തമാണ്. അങ്ങനെ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ ജിജ്ഞാസു, എന്താ പറയുക, ഈ സത്യത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ള ശിഷ്യൻ മെനക്കെട്ട് കാട്ടിലൊക്കെ പോയി എവിടെ ഗുരു ഇരിക്കുന്നു എന്ന് കണ്ടെത്തി അദ്ദേഹത്തിനോട് തൻ്റെ ജിജ്ഞാസയെ ശമിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതാണ് ഈ തത്വചിന്ത, അതാണ് അതിൻ്റെ അതിൻ്റെ അതിനെ എങ്ങനെയാ ഘടിപ്പിച്ചു വെച്ചത്. എന്നാൽ ഭഗവത്ഗീതയിലേക്ക് വരുമ്പോൾ അങ്ങനെയാണോ? അതല്ല. ഭഗവത്ഗീതയിൽ ഇതേ ഫിലോസഫി, ഏതാണോ പ്രശാന്ത സുന്ദരമായ ഭൂമികയിൽ പറഞ്ഞത്, അത് വരുന്നത് എവിടെയാണ്? ഒരു ബാറ്റിൽ ഫീൽഡിലാണ്, യുദ്ധഭൂമിയിലാണ്. അവിടെ പ്രശാന്ത സുന്ദരമാണോ? അല്ല. ചിഹ്നം വിളികളാണ്, എന്തിൻ്റെ, കുതിരകള്, ആനകള്, പെരുമ്പറ, സഘോഷോ ധാർത്തര, എന്താ പറയാ, ഘോഷോ ധാർത്തരാഷ്ട്രാണ് ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചെയ്വ തുമുലോ വ്യനുനാഥയൻ എന്നൊക്കെ പറയുന്ന ഭൂമിയെയും ആകാശത്തെയും കിടിലം കൊള്ളിക്കുന്ന ശംഖ് വിളികള്, ഇതാണ് അന്തരീക്ഷം. മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലത്തല്ല, തേർത്തട്ടിലാണ്. കുതിരകളെ പൂട്ടിയിട്ടുള്ള തേർത്തട്ടിൽ ഇരുന്ന് ഇവർ രണ്ടുപേരും നടക്കുക. എപ്പോഴാ നടക്കുന്നത്? ഒരു വലിയ സങ്കീർണമായ ഒരു കർമ്മത്തിന്റെ തൊട്ട് മുൻപ്. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും സങ്കീർണതയാർന്ന കർമ്മം ഏത് എന്ന് ചോദിച്ചാൽ ഒരാൾക്കൊരാളെ കൊല്ലേണ്ടി വരില്ല. ഒരാൾക്കൊരാളെ കൊല്ലേണ്ടി വരില്ല. അതാരെയാ കൊല്ലേണ്ടി വരുന്നത്? സ്വന്തം ആളുകളെ ആവുക. അതിനേക്കാൾ സംഘർഷപൂരിതമായ ഒരു കർമ്മം വേറെ ഇല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കർമ്മം വേറെ ഇല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കർമ്മത്തിലേക്ക് ആ കർമ്മഭൂമികയെ ഉണ്ടാക്കി അവിടെ ഈ ഫിലോസഫി അവതരിപ്പിക്കുമ്പോൾ അർജുനൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പരമവൈരാഗ്യത്തെ ജനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരമവൈരാഗ്യം വന്നിട്ടുള്ള ഒരാളല്ല. അപ്പൊ അർജുനൻ എന്ന റെപ്രസെന്റേഷൻ വലിയൊരു മാസിന്റെ, വലിയൊരു ആൾക്കൂട്ടത്തിൽ എന്നെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഒരാളാണ്. അർജുനൻ സകല വിദ്യയുടെയും ആളാണ്, എല്ലാം സുന്ദരനാണ്, യുവത്വത്തിന്റെ പ്രതീകമാണ്, എല്ലാം നാട്യശാസ്ത്രം അറിയാം, എല്ലാം അറിയുന്ന ഒരു സകലകലാ വല്ലഭനാണ്. ആ അർജുനന്റെ തളർച്ച, അത് എന്താ അർജുനന്റെ തളർച്ച? തനിക്ക് ചെയ്യണം എന്നുള്ളത്, കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാം, അതിനുള്ള ജ്ഞാനവും, യുദ്ധം ചെയ്യാൻ നല്ല നന്നായി അറിയുന്ന ആളാണ്, രാത്രി അമ്പെയ്യുന്ന ആളാണ്. ഇവര് എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും കാറ്റ് വന്നിട്ട്, ഈ കാട്ടിൽ വനവാസ സമയത്ത് കാട്ടിൽ ഇങ്ങനെ കാറ്റ് വന്ന് വിളക്കണഞ്ഞു പോയി. അപ്പൊ വിളക്കണഞ്ഞപ്പോ
ഈ ഭക്ഷണം കഴിക്കുകയാണ്, ഭീമനും ഒക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. അപ്പോ അർജുനൻ ആലോചിച്ചു, ഈ കാറ്റില്ലാത്ത സമയത്ത് അല്ല വെളിച്ചമില്ലാത്തപ്പോഴും ഭക്ഷണം കൃത്യമായി വായിക്കകത്തേക്ക് എത്തുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ, ശരങ്ങളെ എത്തിക്കാൻ എന്തിന് കാഴ്ച വേണം? അപ്പൊ രാത്രിയിൽ കാഴ്ചയുടെ അഭാവത്തിൽ ഇരുട്ടിലും ലക്ഷ്യത്തിൽ എത്തിക്കാം. കളരിയിൽ അങ്ങനെ ഒരു സുനിത കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, കളരിയിൽ ഈ വിദ്യയുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ പേടിയോ, ഈ കുമ്പളങ്ങ പോലുള്ള സാധനങ്ങളൊക്കെ നെറ്റിയിലും നെഞ്ചത്തും കയ്യിലും ഒക്കെ വെച്ച് കയ്യിലിങ്ങനെ വെച്ച് കിടത്തും, അതിന് അവര് കളരിയിൽ പറയുന്ന ഒന്ന് തന്നെയുണ്ട്. കളരിയാണല്ലോ മാർഷൽ ആർട്ടിലെ ഏറ്റവും പുരാതനമായിട്ടുള്ളത്. അപ്പോ അതിങ്ങനെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ വെച്ച് ഒരാളിങ്ങനെ കിടക്കുമ്പോൾ ഈ കളരി ഗുരുക്കള് കളരി അഭ്യസിക്കുന്നവന്റെ കണ്ണിൽ ആദ്യം നിറയെ മണല് മണ്ണ് നനഞ്ഞ മണ്ണ് എടുത്തിട്ട് നിറയെ വെക്കും, എന്നിട്ട് അതിൽ കറുത്ത തുണി വെച്ച് വരിഞ്ഞ് കെട്ടുക, അങ്ങനെ പൂർണനായ അന്ധനാക്കും. എന്നിട്ട് പിടിച്ച് കറക്കിയിട്ട് വാളും കൊടുത്ത് ഈ ആള് കിടക്കുന്നവന്റെ പ്രത്യേക രീതിയിൽ അളവെടുക്കും. നടപ്പ് കൊണ്ട് തന്നെ ഇവനെ പിടിച്ച് കറക്കിയിട്ടുണ്ട്, പൂച്ചയെ നാട് കടത്തുന്ന പോലെ പിടിച്ച് കറക്കിയിട്ട് വിടുകയാണ്. എന്നാലും അയാള് ഇതാക്കിയിട്ട് ഈ വാള് മൂർച്ചയേറിയ വാള് കൊണ്ട് ഈ നെഞ്ചത്തും തലയിലും ഒക്കെ ഉള്ള ഈ സാധനത്തിന് കുമ്പളങ്ങയെ രണ്ട് കഷ്ണം മറ്റവന്റെ ദേഹത്തെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ. അപ്പൊ ഈ ഈ വിദ്യ അർജുനൻ ആലോചിക്കുക, കൃത്യമായിട്ട് ഭക്ഷണം വായിക്കകത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അറിവ് ഇത് കണ്ണൊന്നും കാഴ്ചയൊന്നും വേണ്ട, വിളക്ക് വേണ്ട. എന്തുകൊണ്ട്? അങ്ങനെ അർജുനൻ അത് തുടങ്ങുന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ. അങ്ങനെ നൈപുണ്യമാർന്ന ഒരുവന് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും, കൺഫ്യൂഷൻ ആവും, ഞാനിത് ചെയ്യേണ്ടവനാണോ? അതിനെയാണ് വിഷാദം എന്ന് പറയുന്നത്. ആധുനിക മനഃശാസ്ത്രത്തിൽ വിഷാദം ഒരു രോഗമാണ്. ആധുനിക ലോകത്തിൽ വിഷാദത്തെ നമ്മൾ രോഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, വിഷാദ രോഗം എന്ന് പറഞ്ഞു. ഭഗവത്ഗീതത്തിനെ കൗൺസിലിംഗും തെറാപ്പി ഉള്ള പോലെ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്ത തെറാപ്പിയാണോ ഭഗവത്ഗീത? അപ്പോ അതെ അതെ, അർജുൻ ഏറ്റവും ബെസ്റ്റ്, കൃഷ്ണൻ ഏറ്റവും ബെസ്റ്റ് കൗൺസിലറാണ്. ആ കൗൺസിലറുടെ ആദ്യത്തെ ക്വാളിറ്റിയാണ് ഒന്നാം അധ്യായം, കൗൺസിലർ മുഴുവൻ കേൾക്കുക ചെയ്യും. കൗൺസിലിംഗിന്റെ മർമ്മം എന്ന് പറയുന്നത് കേൾക്കലാണ്. ഒന്നാം അധ്യായം മുഴുവൻ അർജുനനെ കേൾക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ ചെയ്തത്. അപ്പോ അവിടെ അർജുനൻ നമ്മുടെയൊക്കെ റെപ്രസെന്റേഷനാണ്. ആ എന്ത് ചെയ്യണം എന്ന് നന്നായി അറിയാം, പക്ഷെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതാണ് വിഷാദം. ആ വിഷാദം യോഗമാകുന്നു, അതാണ് അർജുന വിഷാദ യോഗം എന്ന് പറയുന്നത്. വിഷാദത്തെ രോഗമായിട്ടല്ല ഗീത കണക്കാക്കുന്നത്, വിഷാദം ഒരു യോഗമാണ്. ഒരാൾക്ക് വിഷാദമുണ്ടോ? ഭഗവത്ഗീത പഠിക്കാൻ അവൻ യോഗ്യനാണ്. അപ്പൊ ഗീത ഒരാളെ തല്ലിക്കൊല്ലാൻ പറയുന്ന ഗ്രന്ഥമല്ല. അതിലെ കൊല്ലലൊക്കെ അത് തികച്ചും നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന യുദ്ധമാണ്. നമ്മൾ നമ്മളോട് ചെയ്യേണ്ടുന്ന, നമ്മുടെ ഉള്ളിലാണ് ഈ ദുര്യോധനനും ദുശാസനും പറഞ്ഞ എല്ലാ വിദ്വാന്മാരും ഉള്ളത്. അതുകൊണ്ട് ഭഗവത്ഗീത വളരെ എന്താണ്, വളരെ പ്രസിദ്ധമാണ്. ഇന്ന് ആധുനിക കാലത്തും പേഴ്സണൽ ലൈഫിന് ഗുണകരാകും അല്ലെ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സാധനങ്ങളും? ഒരു സംശയം വേണ്ട. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ സുനിത, വേണമെങ്കിൽ നമുക്കൊരു പുതിയ പങ്ക്തി തന്നെ ഇതിലൂടെ തുടങ്ങാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ ഗീതയിലൂടെ എങ്ങനെ പരിഹരിക്കാം? ചോദിക്കാം, ചോദ്യം ചോദിക്കാം ആളുകൾക്ക്. ഗീതയുടെ പലവട്ടം ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് ഇത് വായിക്കുകയാണല്ലോ, അപ്പൊ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോഴും പുതുതാണോ പറയുന്നത്? അതെ അതെ, നവം നവം, അതാണ് ഗീതയുടെ ഒരു മാധുര്യം. പുതിയ കാലത്തിനനുസരിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം. അതും സ്വാമിയുടെ കാഴ്ച മാറുന്നതിനനുസരിച്ചും സ്വാമി വളരുന്നതിനനുസരിച്ചും സ്വാമി ഇത് വ്യാഖ്യാനിക്കുന്നത് വേറെ ആവുന്നുണ്ടോ ആ കാലങ്ങൾക്കനുസരിച്ച്? ആ നല്ല ചോദ്യമാണ് സുനിത, നമ്മളൊരു ഉദാഹരണം പറയാം. നല്ല ചോദ്യം. ഭഗവത്ഗീത 108 ദിവസം തുടർച്ചയായിട്ട് തിരുവനന്തപുരത്ത് വൈനോപ്പള്ളി സംസ്കൃതി ഭവനിൽ ആദ്യം എടുത്തു,
2003 അത് കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് TDM ഹാളില് ആദ്യത്തേതിന് അഖണ്ഡ ഗീതാജ്ഞാന യജ്ഞ എന്ന പേര്, രണ്ടാമത് 2005 എടുത്തത് സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞം. ഇത് രണ്ടെണ്ണം കഴിഞ്ഞതിന് ശേഷമാണ് ദുബായ് ഇന്ത്യൻ കൗൺസിലേറ്റില് ഭഗവത്ഗീത 50 ദിവസം കൊണ്ട്, 50 55 ദിവസം എന്തോ, അതെ 55 ദിവസം നീണ്ടു നിന്ന ഇത് എടുക്കുന്നത്. അപ്പൊ ഈ തിരുവനന്തപുരത്ത് നടത്തിയതിൽ നിന്ന് കുറേ എന്താ പുതിയ ഉൾക്കാഴ്ചകളും കാര്യങ്ങളുമാണ് സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞത്തിൽ എറണാകുളത്ത് വന്നത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് വന്നപ്പോഴേക്കും അതിൽ പുതിയൊരു മാനമുണ്ടായി. അതെന്താണെന്ന് പറഞ്ഞാൽ, അതുവരെ ഗീതയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ചിലത് നമുക്ക് സ്വയം കാണാനുള്ള ഒരു നിമിത്തം ഉണ്ടായി. അതെന്താണെന്നാണെങ്കിൽ, ഈ ഗീത ദൂരദർശനിൽ പ്രഭാഷണം ടെലികാസ്റ്റ് ചെയ്യുന്ന ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് കണ്ണൂരുള്ള ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഇത് പതിവായി കേൾക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു നിർമ്മല ദേവദാസ് എന്നൊക്കെ പറയുന്ന അവര് നമ്മളെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മയും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ നിന്ന് അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഭഗവത്ഗീത ബ്രെയിലിൽ ഉണ്ടാക്കിയത്. കണ്ണു കാണാത്തവർക്ക് വേണ്ടിയിട്ട് ബ്രെയിൽ ലിപിയിൽ അന്ന് APJ നമ്മളെ അതിന് സഹായിച്ചിരുന്നു. ബ്രെയിലിൽ ഭഗവത്ഗീത ഉണ്ടാക്കി നമ്മൾ സുഗതകുമാരി ടീച്ചറായിരുന്നു അത് തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്ത് എല്ലാവർക്കും ഒരു ഇത് നമ്മള് എന്താ പറയുക, നമ്മുടെ iPod അത് കൊടുത്തിരുന്നു കേൾക്കാനും അവർക്ക് പഠിക്കാനും. അപ്പോ അത് ഈ ദുബായ് കോൺസുലേറ്റിൽ ഇത് നടക്കുന്നതിന് മുമ്പാണ്. ആ ആ സമയത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ഗീത വാസ്തവത്തില് പറയുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുക്കുന്നതാ. ധൃതരാഷ്ട്രൻ കണ്ണു കാണാത്ത ആള്, ബ്ലൈൻഡ് ആണ്, ടോട്ടലി ബ്ലൈൻഡ് ആണ്, ബൈ ബേർത്ത് ബ്ലൈൻഡ് ആണ്. അപ്പൊ ഈ ഈ കണ്ണ് കാണാത്ത ഒരാളോട് ഇത് പറയുമ്പോൾ കണ്ണ് കാണുന്ന ആള് ഉൾക്കൊള്ളുന്നത് പോലെയല്ല കണ്ണ് കാണാത്ത ആള് ഈ ലോകത്തെ, അയാൾക്ക് അയാളുടെ മുന്നിലുള്ള ലോകമുണ്ട്, ആ ലോകത്തെ ആ ആള് കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. കാരണം ഇവരുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ, ഈ ദേവദാസും നിർമ്മലയൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പത്തിൽ, വളരെ നല്ല അടുപ്പാണ്. അപ്പോ നമുക്ക് അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ, അവർ കാണുന്ന സ്വപ്നങ്ങളെ കുറിച്ചും അതില് അതിൻ്റെ അവരുടെ പല എന്താ നമ്മളും അവരും തമ്മിൽ എങ്ങനെയാണ് കാര്യങ്ങളെ വ്യത്യസ്തമായിട്ട് കാണുന്നത്, അതിൻ്റെയൊക്കെ വലിയ ഇൻസ്പിറേഷനിലാണ് നമ്മളിവിടെ ഒരു പാർലമെന്റ് പ്രീ പാർലമെന്റ് സമ്മിറ്റ് നടത്തിയപ്പോൾ അമേരിക്കയിലുള്ള ഡോക്ടർ റോഡ്നി മോഗ്, അദ്ദേഹം ഇതുപോലെ ബ്ലൈൻഡ് ആണ്, അദ്ദേഹത്തിന് 8 ഭാഷകൾ അറിയാം, ഇന്ത്യൻ ഭാഷകളാണ്, മലയാളത്തിലെ ആള് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്, നമ്മുടെ അപ്പൻ തച്ചനത്തിന്റെ കവിതകളൊക്കെ ചൊല്ലുന്ന ആളാണ്, ഇവിടെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നല്ല ശുദ്ധ മലയാളത്തിൽ മൂപ്പര് പ്രസംഗം നടത്തി. MB രാജേഷ് അന്നുണ്ടായിരുന്നു, അദ്ദേഹം ഇംഗ്ലീഷിലായിരുന്നു പറഞ്ഞത്. അപ്പോ മനോരമ പത്രമൊക്കെ അത് ട്രോളാക്കിയിട്ട് ചെയ്തിരുന്നു, സായിപ്പ് മലയാളത്തിലും അവിടെ മലയാളി ഇംഗ്ലീഷിലും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ കുറെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് സമ്പർക്കം ഉണ്ടായിട്ട് ഇങ്ങനെ അവരിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. അപ്പോഴേക്കും നമ്മുടെ ആ ഗീത ആ സമയത്ത് അവിടെ പറയുമ്പോൾ നമ്മളെ ധൃതരാഷ്ട്രനോട് ആണല്ലോ ഈ സഞ്ജയൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുവരെ നമ്മുടെ മനസ്സിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുന്നു, അവർ നമ്മുടെ പരിഗണനയിൽ വന്നിട്ടില്ല, ശ്രോതാക്കളായിട്ട് അവർ വന്നിട്ടില്ല. അപ്പൊ അവരുടെ അവര് ഇപ്പൊ ഗീതയിൽ പറയുന്ന ദിവി സൂര്യ സഹസ്രസ്യ എന്നൊരു ഉദാഹരണം പറയുന്നുണ്ട്, 100 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചതുപോലെ ഒരു സൂര്യന്റെ ഉദയം പോലും അതിന്റെ സൗന്ദര്യം ആ രീതിയിൽ നമ്മൾ കാണുന്നത് പോലെ, എന്നാൽ സൂര്യോദയത്തിന്
മറ്റൊരു മറ്റൊരു സൗന്ദര്യമൊക്കെ അവരുടെ ഇതിലുണ്ടാവും, നമുക്കറിയില്ലല്ലോ സ്വാമി അവരുടെ. എങ്ങനെയാ അത് പറഞ്ഞു കൊടുത്തത്? ഈ കണ്ണ് അന്ധരായ ആളുകൾക്ക് വേണ്ടി സ്വാമി എങ്ങനെയാ ഈ സൂര്യോദയം എക്സ്പ്ലെയിൻ ചെയ്ത്? അതാ പറഞ്ഞത്. ഇപ്പൊ അപ്പോഴാണല്ലോ നമ്മൾ ബിതോവനെ കൂടുതൽ അറിയുന്നത്. ഈ ബധിരരും അന്ധരും മൂകരും ഒക്കെ ആയിട്ടുള്ള ഈ നമ്മളെ എന്താ പറയാ, അമിതാഭ് ബച്ചന്റെ ബ്ലാക്ക് സിനിമ നമ്മളെ ഒരുപാട് പേരോട്, ഒരു ഏതൊരു ടീച്ചറാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നവർ ഒരു ഒരു അവർക്ക് അവരുടെ വേദപുസ്തകം പോലെ അവര് അവരുടെ ടീച്ചിങ്ങിൽ അവർ കാണേണ്ടുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഹെലൻ കെല്ലറിന്റെ. അതിന്റെ ഇൻസ്പിറേഷനിൽ എടുത്തിട്ടുള്ള, അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുള്ള ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതെ, ഓ സുനിത കണ്ടിട്ടുണ്ടോ ആ സിനിമ? ആസാദ്യ മൂവിയാണ് സുനിത. കാരണം ഒരാളെ നമുക്ക് എത്ര പറഞ്ഞാലും നിനക്ക് എന്താണടാ മനസ്സിലാവാത്തത്. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഇതിനൊക്കെ ശേഷം നമ്മുടെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ 50 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമില് ടീച്ചറ് ഒരു കുട്ടിയോട് പറയാ, ഈ 49 പേർക്കും മനസ്സിലായി, നിനക്ക് മാത്രം എന്താ മനസ്സിലാവാത്തത് എന്ന് ടീച്ചർ ചോദിക്കുന്നത് ടീച്ചറുടെ ഒരു പരാജയമാണ്. അവൻ പറയുകയാണ് നമ്മളോട്, ടീച്ചറെ ഈ 49 പേരെ പോലെ അല്ല ഞാൻ എന്ന് അവൻ നമ്മളോട് നിരന്തരം അവൻ അല്ലെങ്കിൽ അവള് പറഞ്ഞിട്ടും നമുക്ക് ഈ 49 പേരെ പോലെയാക്കാൻ അവരെ ശ്രമിക്കുന്നത് ഒരു പരാജയമാണ്. അവിടെയാണ് ഗീതയുടെ മഹത്വം. ഗീത ഒരിക്കലും ആ വഴിയല്ല പോയിട്ടുള്ളത്. അതാണ് ഗീതയുടെ ഈ അർജുനോട് അർജുനന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുറത്തുള്ളവരൊക്കെ പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ കണ്ണ് കാണാത്തവരുടെ ലോകത്തിലേക്ക്, കാത് കേൾക്കാത്തവരുടെ ലോകത്തിലേക്ക് ഈ ബീത്തോവന്റെ സംഗീതവും. എനിക്ക് മനസ്സിലായി. ഇപ്പൊ സ്വാമി എപ്പോഴും പറയുമല്ലോ ഇത് പുറത്ത് നടക്കുന്ന യുദ്ധമല്ല, അകത്ത് നടക്കുന്ന ആന്തരികമായ യുദ്ധമാണെന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പൊ ഈ സംസാരിച്ചു തുടങ്ങുമ്പോൾ പോലും എനിക്കത് ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു പിക്ചർ കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ സ്വാമി പറഞ്ഞില്ലേ അന്ധരായ ആളുകൾ ഇത് കേൾക്കുമ്പോ എന്ന് പറയുമ്പോൾ അവരുടെ അകത്ത് വലിയ രീതിയിലായിരിക്കും അത് അവര് കാണുന്നത് അല്ലേ? അത് ഭയങ്കരമായൊരു ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അല്ലെ? ഇപ്പൊ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചത് പോലെ എന്ന് പറയുമ്പോ നമ്മള് കാണുന്നത് അല്ല അവര്. അപ്പോ ഈ ഇൻക്ലൂസീവ് സൊസൈറ്റി അത് 3ാമത്തെ ഗീതാ പഠന ക്ലാസ്സിൽ തന്നെ സ്വാമിക്ക് മനസ്സിലായി അല്ലേ? 3ാമത്തെ നമ്മള് ഇപ്പൊ നമ്മള് അവിചാരിതമായിട്ടാണല്ലോ ഈ ദേവദാസിന്റെ നിർമ്മലയുടെ ഒക്കെ കാര്യം വന്നത്. വെറുതെ നമുക്ക് വേണമെങ്കിൽ ഇവരെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് തോന്നുന്നു കുറെ ആയി, ഒന്ന് രണ്ട് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. എട്ടയ്ക്കൊക്കെ വല്ല മെസ്സേജൊക്കെ വരാറുള്ള ഇപ്പൊ കുറെ ആയിട്ടുണ്ട്. നിർമ്മല എവിടെയാണ്, ദേവദാസ് എവിടെയാണെന്ന് അറിയില്ല. വെറുതെ വിളിച്ചു കഴിഞ്ഞാൽ അവര് സംസാരിക്കുമ്പോ എന്താണിത്, വേണമെങ്കിൽ സുനിതയ്ക്ക് കേൾക്കാം അവരെന്താ പറയാ. അവരോട് സുനിതയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഗീതയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ. നമുക്കൊരു ദിവസം ചോദിക്കാം. അപ്പൊ സ്വാമി അങ്ങനെയാണ് ഈ ഗീത സീരിയസ് ആയി എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ തുടങ്ങിയതല്ലേ? അതെ. അല്ല സുനിതന്റെ ചോദ്യം എന്തായിരുന്നു? ഗീതയ്ക്ക് ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണോ സ്വാമി? അതെ 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 അതെ. മാറുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. മാറിക്കൊണ്ടിരിക്കുകയാണ് സുനിത. ഓരോ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്ന ചില സിനിമകൾ സ്വാമിയുടെ, എനിക്ക് തോന്നുന്നത് സ്വാമിയുടെ വൈലപ്പിള്ളി സംസ്കൃതി ഭവനിലെ ആ ഗീത ക്ലാസ് കേരളത്തില് പിന്നെ കേൾക്കാത്ത ഒരാള് വീഡിയോ ആയിട്ടോ ഡി എങ്ങനെയെങ്കിലുമൊക്കെ അത് ഒരിക്കലെങ്കിലും കേൾക്കാത്ത ആളുകളുണ്ടാവില്ല. അതിനോട് ഭയങ്കര, അതിൽ നിന്നാണ് ആളുകൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഇത് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ പിന്നീട് സ്വാമി ഇതുപോലെ ഇപ്പൊ ഈ അടുത്ത സ്വാമിയുടെ ഈ അടുത്ത കാലത്ത് ഗീതാ ക്ലാസ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. എന്താണ് ഇപ്പൊ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാനും അന്നത്തെയൊക്കെ തന്നെയാണ് സീരിയസ് ആയി കേട്ടിട്ടുള്ളത്. അതിന്റെ ശേഷം പിന്നീട് സ്വാമിയുടെ ഇതിൽ മാറ്റമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ചിലപ്പോ വലിയ വ്യത്യാസമായിരിക്കും ഇപ്പൊ പറയുന്നത്. അതെ തീർച്ചയായിട്ടും. നമ്മള് ഈ സുനിത അത് എന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായി. കാരണം ഒരു എന്താ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില, അന്ന് ബുക്കിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും സ്വാമി പറഞ്ഞു പോയത് അല്ലെ? ഒരു ഭക്തി ബേസിലോ ഈ ഒരു സാധനമൊക്കെ ആയിരിക്കും ആദ്യത്തെ ക്ലാസ്? അല്ല 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 അല്ല, ആദ്യമേ നമ്മള് അത്തരം അന്ധവിശ്വാസങ്ങള് അനാചാരങ്ങള് ഇവിടെ വളരെ ശക്തമായിട്ട് ഭഗവത്ഗീത മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ആന്തരിക സംഘർഷമാണ് എന്ന് വളരെ ശക്തമായിട്ട് അതിന്റെ പേരിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ എതിർപ്പ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നവരുണ്ട്. അത് അവരുടെ അജ്ഞാനമാണ്, അജ്ഞാനം മാത്രമാണ്. ഇപ്പോ ഉപനിഷത്തിൽ തന്നെ പറയുകയാണ്, എന്താണ്, ധനുർഗൃഹീത്തോ ഉപനിഷദം മഹാസ്ത്രം ശരംഹ്യുപാസന നിഷിതം
സംദധീത ആയമ്യ തദ്ഭാവഗതേന ചേതസ ലക്ഷ്യം ലക്ഷ്യം തദേവാക്ഷരം സൗമ്യവിദ്ധി പ്രണവോധനു ശരോഹി ആത്മാ ബ്രഹ്മതല്ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദവ്യം ശരവത്തന്മയോ ഭവേത്. ഇത് ഉപനിഷത്ത് പറയാണ്. എന്താ ഉപനിഷത്തിൽ പറയുന്നത്? ധനുർഗൃഹീത്വ ഔപനിഷദം മഹാസ്ത്രം. ഔപനിഷദം മഹാസ്ത്രം, ഈ ഉപനിഷത്തുകളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മഹാസ്ത്രത്തെ. എന്നിട്ടോ ശരം ഹി ഉപാസന നിശിതം സംദധീത്. ആ മൂർച്ചയായിട്ടുള്ള വില്ല് എടുക്കണം. ഏതാ ഏത് എന്താണ് ഈ മൂർച്ച കൂട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മള് ചെയ്യുന്ന ഇപ്പൊ ഈ ശബരിമലയ്ക്ക് മാലയിട്ട് ചെയ്യുന്ന ഈ വ്രതങ്ങളെല്ലാം തന്നെ മൂർച്ച കൂട്ടാണ്, ശരത്തിന് മൂർച്ച കൂട്ടുന്നതാണ്. എന്നിട്ടോ പ്രണവോ ധനു എന്നാണ്. പ്രണവം എന്ന് പറയുന്നത് നമ്മുടെ ഓംകാരമാണ് ധനുസ്, വില്ല്. ശരോഹി ആത്മ, നമ്മൾ തന്നെയാണ് വില്ല്, അമ്പ്. ആ നമ്മളാകുന്ന അമ്പിനെ പ്രണവമാകുന്ന വില്ലിൽ എടുത്തു വെച്ച് ബ്രഹ്മ തല്ലക്ഷ്യം ഉച്ചതെ, ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് എഴുതോളാനാണ്. എന്നിട്ടോ ശരവത്തന്മയോ ഭവേത്, ഈ ലക്ഷ്യവും ആ ശരവും ഒന്നാവണം. അതിനാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത്, ഞാൻ അതാകുന്നു. അപ്പൊ ഇതാണ്, ഇതിനെയാണ് ഈ രീതിയിൽ പറഞ്ഞതാ, യുദ്ധത്തിന്റെ രീതിയിൽ പറഞ്ഞത്, എല്ലാ രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്തവർക്കാണ് ഇത് തമ്മിൽ തല്ലാണ് എന്ന് വി കെ എൻ പറയുന്ന ഗീത എന്ന് പറഞ്ഞ മൂന്ന് അക്ഷരങ്ങളാണ്, പൂശടാന്ന് അടിയടാ എന്നുള്ളതാണ് വി കെ എന്റെ ഭാഷയിൽ ഗീത. അത് മനസ്സിലാവാത്തത്, അത് ചിലരത് അങ്ങനെ നടിക്കുന്നു, ചിലർക്കത് യുദ്ധം ബാഹ്യമല്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ചില അവര് വിചാരിക്കുന്നു, ഇവിടെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയതൊക്കെ വൃതാവിലായി പോവും എന്നുള്ള മതത്തിലെ ഈ ആധ്യാത്മികതയോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗം മതങ്ങളിൽ എല്ലായിടത്തും, എല്ലാ മതങ്ങളിലും ഉണ്ട്. മതമില്ലാതെ ആധ്യാത്മികതയ്ക്ക് നിലനിൽപ്പുണ്ട്, ശരിക്ക് മതത്തിന് അതീതമായി. ആധ്യാത്മികതയ്ക്ക് മതത്തിന്റെ ലേബിൾ ആവശ്യമില്ല, ആവശ്യമില്ല, അതിന്റെ ഒരു ആവശ്യമേ ഇല്ല. സ്പിരിച്വാലിറ്റി ഡിഫറെന്റ് ആണല്ലോ. അതെ, സ്പിരിച്വാലിറ്റിയിൽ ഈ പറഞ്ഞ നിങ്ങളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇത്യാദികൾക്കൊന്നും ഒരു സ്ഥാനമില്ല, ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ വേണം, ഇല്ലാത്തവർക്കും സ്പിരിച്വാലിറ്റി മനസ്സിലാവും, മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും. അതെ അതെ, അതിപ്പോ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആരോ ആവട്ടെ,